അത് ക്രിസ്തു അപ്പസ്തലന്മാരൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ ക്രിസ്തുവിനോട് ചില ചോദ്യവുമായി വന്നവരുടെ യേശു മറുചോദ്യം ചോദിച്ചതായ പല സന്ദർഭങ്ങൾ ബൈബിളിലുണ്ട്. മനസ്സിലാകുന്നു? ഇതൊക്കെ വേദപുസ്തകപരമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആശയപരമായിട്ട് അവരോട് പറയുമ്പോൾ പലപ്പോഴും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവരതിന് മുഖവിലക്ക് എടുക്കാറില്ല. കാരണം ഇസ്ലാമിൽ ആശയപരമായ ഒരു സംവാദം ഇല്ലേയില്ല. ഈ എം അക്ബറിനെ പോലെയുള്ളവർ സ്നേഹ സംവാദം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇസ്ലാമോ അള്ളാഹുവോ മുഹമ്മദോ ഒന്നും സ്നേഹ സംവാദം നടത്തിയിട്ടില്ല. ആ മതത്തിനകത്ത് സ്നേഹമില്ലല്ലോ. ഇതര മതങ്ങളോടോ മറ്റ് പ്രത്യയശാസ്ത്രങ്ങളോടോ സ്നേഹത്തോടോ സാഹോദര്യത്തോടോ വർത്തിക്കണോ എന്ന് പറയുന്നതായ ഒരു നിയമമോ ഒരു ചരിയയോ മുഹമ്മദിന്റെയോ അള്ളാഹുവിന്റെ ചരിത്രത്തിലില്ല. അത് മനഃപൂർവം മറച്ചു വെച്ചിട്ട് ഇസ്ലാം എന്തോ സ്നേഹ സംവാദമാണെന്ന് വരുത്തി തീർക്കാനായിട്ട് നടത്തിയതായ ഒരു കാപട്യമാണ് അക്ബറൊക്കെ ഇവിടെ നടത്തിയത്. സ്നേഹ സംവാദം ഇസ്ലാമിലില്ല. അതിന് തെളിവാണ് മുഹമ്മദിന്റെ കാലത്ത് തന്നെ ഒന്ന് രണ്ട് നബിമാർ രംഗത്ത് വന്നിരുന്നു. ഒരാള് അസ്വദുൽ അൻസി എന്ന് പറയും, മറ്റൊരാള് മുസലീമത്ത്. ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും നബിത്വം പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നവരാണ്. പക്ഷെ അവരെ ജീവിക്കാനായിട്ട് മുഹമ്മദ് അനുവദിച്ചില്ല, രണ്ടുപേരെയും തട്ടിക്കളഞ്ഞു. അതിനുശേഷം അബൂബക്കറിന്റെ കാലത്ത് ഒരു പെണ്ണബി, ഒരു സ്ത്രീ നബിയായിട്ട് രംഗപ്രവേശനം തന്നു. നമ്മുടെ ജാൻസി റാണിയെ പോലെ അവർ രംഗത്തുനിന്ന് ആയിരക്കണക്കിന് ആളുകൾ അവരുടെ പിന്നിൽ വന്നു, അവരെയും വകവച്ചില്ല. അപ്പൊ ഇത് എന്താണ് കാരണമേ? ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്ന ഒരു തത്വസംഹിത ഇസ്ലാമിലില്ല. മറിച്ച് ആശയം എന്നതിനേക്കാൾ ഉപരിയായിട്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക്, തങ്ങളുടെ ഫാസിസ് മനോഭാവത്തിലേക്ക് വരിക, ഇല്ല എങ്കിൽ കൊല്ലപ്പെടുക, ഇതാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ യുദ്ധചരിത്രം പരിശോധിച്ചാണ്. ഒരു ഗ്രാമത്തിലേക്ക് ഇല്ലുന്നു, അവിടെയുള്ള ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുന്നു, അവർ വിസമ്മതിക്കുന്നു. ഉടനെ ആക്രമിച്ച ആ ഗ്രാമീണരെ എതിർക്കുന്നവരൊക്കെ കൊന്നൊടുക്കുന്നു, സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധ തടവുകാരാക്കുന്നു, അവരുടെ വീടുകളിൽ സഹാബാക്കളെ കൊണ്ട് താമസിപ്പിക്കുന്നു, അവരുടെ വസ്തുക്കളെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു. മനസ്സിലാകുന്നു? ഇത് നമ്മൾ ഈ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാര് ഇതിനൊക്കെ എത്ര ഭേദമാ. നമ്മുടെ ഈ അയൽ രാജ്യമായ നമ്മുടെ കേരളത്തിന്റെ വയനാട് മുതൽ തമിഴ്നാട് കർണാടകത്തിൽ കിടക്കുന്ന ഏകദേശം എത്ര വരും, 1500 അല്ല 14,000 ചതുരശ്ര കിലോമീറ്റർ വരുന്നതായ ഈ സത്യമംഗലം കാട്ടിലാണ് നമ്മുടെ വീരപ്പൻ ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് 3 പതിറ്റാണ്ട് കാലം അദ്ദേഹം ഈ കാട്ടിൽ സ്വൈര്യവിഹാരം നടത്തി. പക്ഷെ 150 പേരെ മാത്രമേ അദ്ദേഹം കൊന്നിട്ടുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും അദ്ദേഹം ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതായിട്ടോ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതായിട്ടോ സ്ത്രീകളെ അകാരണമായിട്ട് പീഡിപ്പിച്ചതായിട്ടോ നിരപരാധികളെ കൊന്നതായിട്ടോ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹമൊക്കെ എന്ത് ഡീസന്റാ. അദ്ദേഹത്തിന്റെ ആ ഗ്യാങ്ങിലേക്ക് വരുന്നവർക്ക് അദ്ദേഹം ഒരു നിയമം പറഞ്ഞിരുന്നു. എന്താ അറിയാവോ? പിന്നെ ഇത് പാടില്ല, അതായത് മദ്യപിക്കാൻ പാടില്ല, മദ്യപാനം പാടില്ല എന്ന് വീരപ്പൻ പറഞ്ഞു. മാത്രമല്ല രണ്ടാമത്തെ നിയമം സ്ത്രീ സംസർഗം പാടില്ല. മൂന്നാമത് അദ്ദേഹം പറഞ്ഞതാണ് സ്ത്രീയായിട്ട് സംസർഗം ഉണ്ടായാൽ മരിക്കണം, മരണശിക്ഷ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയുണ്ട് അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഈ എന്താണ് ഇവരെ പോലെ, അതായത് നമ്മുടെ നക്സലുകളെ പോലെ ഒരു പ്രത്യയശാസ്ത്രം ഒന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെതായ ഒരു തിയറി അനുസരിച്ച് അദ്ദേഹം പോയെങ്കിൽ തന്നെയും മുഹമ്മദിനേക്കാൾ എന്ത് ഭേദമായിരുന്നു? മുഹമ്മദ് എന്താ ചെയ്തത്? അപ്പൊ അതുകൊണ്ട് ആശയപരമായ പ്രത്യയശാസ്ത്രം ഇസ്ലാമിലില്ല, ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ ഇസ്ലാമിനെ കബളിപ്പിച്ചുകൊണ്ട് ആധുനിക മതേതരത്വം ജനാധിപത്യം നിലനിൽക്കുന്ന ലോകത്ത് ഞങ്ങളും മതേതരവാദികളാണെന്നുള്ള കാപട്യ മുഖം കാണിക്കുന്നതിന് വേണ്ടിയാണ് സ്നേഹ സംവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ വരുന്നത്. അതൊന്നും ഇസ്ലാമികമല്ല. അതുകൊണ്ട് എനിക്ക് താങ്കളുടെ ചോദ്യത്തിൽ പറയാനുള്ളത് നമ്മൾ ആശയപരമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതാണ് ഞാൻ ഫിലിപ്പി ലേഖനം 1:7 വാക്യത്തിൽ പറഞ്ഞത്. എന്താണ് സുവിശേഷത്തിന്റെ പ്രതിപാദനം? സുവിശേഷം വേറെ, പ്രതിപാദം വേറെ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് ഞാൻ ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് മറുപടി പറയുവാൻ നിങ്ങൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്നത്. അത് നമ്മൾ ക്രിസ്തുവിന്റെ വരവ് വരെ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഈ എതിരാളികളെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവരെങ്ങനെയും ഈ പാതാളത്തിൽ രക്ഷപ്പെടാനായിട്ട്. ഈ രണ്ട് കാര്യം നമ്മൾ ചെയ്യണം. ഇത് ബിബ്ലിക്കലാണ്, ക്രിസ്തു പറഞ്ഞിരിക്കുന്ന പ്രമാണമാണ്. എന്നാൽ മറുഭാഗത്ത് നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് അതില്ല, ആശയങ്ങളില്ല. അവരുടേത് ആക്രമണത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. വാള് കൊണ്ട് ആക്രമിക്കുക, ആയുധം കൊണ്ട് കീഴടക്കുക. ക്രിസ്തു പറഞ്ഞ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു. ഇത് രണ്ടും ഭിന്ന ധ്രുവങ്ങളിൽ നിൽക്കുന്നതായ പ്രത്യയശാസ്ത്രമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രതിപാദിക്കാനും ഈ ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഇവരെ രക്ഷയിലേക്ക് നയിക്കാനും നമ്മൾ ബന്ധപ്പെടണം. അത് നമ്മൾ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം കർത്താവിന്റെ വരവ് വരെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് ക്രിസ്തുവിന്റെ പ്രമാണം. Okay, thanks. Hello? ഞാൻ ഓഡിയബിൾ ആണോ?
ഓക്കെ ഓടിയുള്ള ഹാജി ഓക്കെ ഓടിയുള്ള ഹാജി റഫീഖ് ഉണ്ടോ? സംസാരിച്ചു. റഫീഖ് ഉണ്ടോ? ആ പറഞ്ഞോളൂ റഫീഖ്, സംസാരിച്ചോളൂ. ഓക്കെ, ചാക്കോ പാസ്റ്റ് പറഞ്ഞതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചാക്കോ പാസ്റ്റ് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു. ശരിക്കും ഖുർആൻ തന്നെ പറയുന്ന കാര്യങ്ങള് ഈ മദ്യത്തെ പറ്റി പറഞ്ഞത് മുഹമ്മദ് തന്നെ പറയുന്നുണ്ട്. അതായത് ഈ ആയത്ത് എവിടെയാണ് എന്നുള്ളത് ഞാൻ വേണമെന്നുണ്ട് എടുത്തു തരാം. പക്ഷേ നമ്മ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, അതായത് ഒത്തിരി ആൾക്കാര് പള്ളിയിലേക്ക് വന്ന സമയത്ത് ഒരാള് മദ്യം ഉപയോഗിച്ച ഉപയോഗിച്ചുകൊണ്ട് അറുത്തു മാറ്റി. അപ്പൊ അതിന് പ്രതികരണം കൊടുത്തത് മുഹമ്മദ് ഇങ്ങനെയാണ്, അതായത് ഇവൻ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിത് അറാമാക്കുക ഇല്ലായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. രണ്ടാമത് ഇതേ ആശയം തന്നെയാണ് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മദ്യം തരും എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലഭിക്കാത്തതൊക്കെ അവിടെ കിട്ടും എന്ന് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള അങ്ങനത്തെ ടെൻഡൻസി ഉള്ളവരെയും കൂടി പിടിച്ചു നിർത്താനുള്ള ഒരു ഐഡിയ ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ വേറെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബൈബിൾ ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നു, പ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിച്ചത് സ്വർഗത്തിലെ പോലെ ഇവിടെയും ആകണമേ എന്നാ. അത് അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഈ വിശ്വാസത്തിൽ വന്നിട്ടും ഈ ക്രിസ്തുവിനോട് കൂടെ ചേർന്നിട്ടും ഒക്കെ ഉള്ളവർക്ക് സ്വർഗത്തിലെ അതേ അനുഭവം തന്നെ. ഏകദേശം നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ലെങ്കിലും നമുക്കുള്ള സമാധാനം സന്തോഷം ഇതൊക്കെ ബൈബിൾ പറയുന്നത് പോലെ ഓരോ വ്യക്തികളിലും നമുക്കത് കണ്ടുവരുന്നുണ്ട്. അതേസമയത്ത് ഖുറാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചാക്കോ പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ അക്രമം കൊണ്ട് അവരെ നേടിയെടുക്കാം അല്ലെ പിടിച്ചെടുക്കാം, പേടിപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് നിലനിർത്താം എന്ന് തന്നെയാണ് ഇതിൽ ശരിക്കും ഖുറാൻ ഖുറാൻ സംബന്ധിച്ചിടത്തോളം അതേ പറയാനുള്ളൂ. പിന്നെ ഖുറാൻ ഒരു ആശയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തലയും വാലും ഇല്ല, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിടത്തോളം നമ്മ എനിക്കതാ മനസ്സിലായിട്ടുള്ളത്. അതായത് മറ്റുള്ളവരോട് മറ്റുള്ളവരെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോകും എന്ന് പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാ, മറ്റുള്ളവന് അമയും നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കാം, ശത്രുവിന് ചായ വാങ്ങിച്ചു കൊടുക്കുക, ശത്രുവിനെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ, ഇങ്ങനെ സ്നേഹത്തിൽ കൂടി പഠിപ്പിക്കുന്നതും ഈ അതായത് ഇവര് നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹ സംവാദം എന്ന് പറയുക എന്നല്ലാതെ പറഞ്ഞിട്ടില്ലേ രക്ഷയില്ല എന്നവർക്ക് ഏകദേശം മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോ ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും സമാധാനം ഇനി അവര് ഉണ്ടാക്കിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് സമാധാനവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് എല്ലാ മുസ്ലിങ്ങളും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇത് വെളി സത്യം സത്യം എപ്പോഴും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ, അതാണ് കർത്താവ് പറഞ്ഞത്. സത്യം എപ്പോഴായാലും അത് പുറത്തു വരും. ഇപ്പൊ അതേപോലെ പുറത്തു വന്നുകൊണ്ടിരിക്കുക, പല ആൾക്കാരും ഖുർആൻ പഠിച്ചു, അതിലുള്ള തെറ്റ് കുറ്റങ്ങൾ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അതിൽ കൂടി സംവാദത്തിൽ കൂടി ഒത്തിരി കേട്ടു നിൽക്കുന്നവര് ചിന്തിക്കാൻ തുടങ്ങി. ഇതിലെ
പോകാൻ പറ്റത്തില്ല. പിന്നെ ഈ മുസ്ലിങ്ങൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ, പുതിയ നിയമം എന്ന് പറയുമ്പോൾ ഇത് ഇന്നലെയോ മെഞ്ഞാന്നോ ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെയല്ല എന്നുള്ളതും കൂടി ചാക്കോ പാസ്റ്റർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കാരണം യേശുക്രിസ്തു വന്ന് 2021 വർഷങ്ങൾക്ക് ഉള്ളിൽ യേശുക്രിസ്തുവിനെ തൊട്ടവരും അറിഞ്ഞവരും കൂടെ നടന്നവരും ഭക്ഷണം കഴിച്ചവരും ഒക്കെ എഴുതിയതാണ്. ഖുറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഹദീസിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് മരിച്ച് 200 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാലോ മൂന്നോ നാലോ തലമുറ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് എഴുതിയതാ. അത് ഓരോരുത്തന്റെ യുക്തി പോലെ എഴുതിയിരിക്കുകയാണ് അവിടെയൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ സൗദിയിലെല്ലാം ഉള്ള ഞാൻ പോയിട്ട് കണ്ടതാ, ഹജറിൽ അസ്വദ് എന്ന് പറയുന്ന ആ കല്ല്, അത് ശരിക്കും പറഞ്ഞാൽ സ്വർഗത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്നതാന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അത് കല്ല് കല്ല് തന്നെയാ. അപ്പൊ അതിനെ പോയിട്ട് ഉമ്മ വെച്ചും അതിനെ ആരാധിച്ചും. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വിഗ്രഹ ആരാധന ഒന്ന്. അതേപോലെ തന്നെ ഇന്നലെ ഈ മറ്റൊരു ഗ്രൂപ്പിൽ ഞാൻ പറയുന്നത് കേട്ടു, മുഹമ്മദിന്റെ പറയാൻ പോലും മടിയാ, മുഹമ്മദിന്റെ കാസ്റ്റം പോലും അതിന് സ്മെല്ല് എന്താ അത്തറിന്റെ സ്പ്രേയുടെ മറ്റാ സ്മെല്ല, ഇത്രത്തോളം നീചമായി പഠിപ്പിച്ച് വെച്ചിട്ട് അതിനെ അംഗീകരിക്കുന്ന ഇന്നത്തെ 21-ാമത്തെ 100-ാം നൂറ്റാണ്ടിലും ആൾക്കാരുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വളരെ ലജ്ജ തോന്നുന്നു. കാരണം വിദ്യാഭ്യാസത്തിൽ നമ്മൾ കേരളക്കാർ ഒത്തിരി മുന്നിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒക്കെ പറയുന്നതും അത് കേൾക്കുന്നതും അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് അതിനെ പിൻപറ്റുന്നതും, ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും മതത്തെ പറ്റി പഠിപ്പിക്കുന്നത് ഖുറാൻ തന്നെയാ. ഞാൻ ഉപനിഷത്തിലോ ഭവിഷ്യപുരാണത്തിലോ അല്ലെങ്കിൽ വേദപുസ്തകത്തിലോ ബൈബിളിലോ ഞാൻ കണ്ടിട്ടില്ല. അതേസമയം ഞാൻ ഖുറാനിൽ കണ്ടിട്ടുണ്ട്, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം, അവിടെ തന്നെ ഒരു വേർതിരിവ് വന്നു. ദൈവം അങ്ങനെയല്ലല്ലോ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് പാപിനിയെ സ്നേഹിച്ചു, പാപത്തെ വെറുത്തു. അപ്പൊ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ഒരേ കുടക്കയിൽ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഈ 2021 വർഷങ്ങൾക്ക് മുന്നേ ബൈബിൾ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു 600-700 ഏകദേശം 600 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഖുറാൻ വരുന്നത്. അപ്പൊ ഒറിജിനൽ ഇറങ്ങിയതിന് ശേഷമേ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടല്ല ഒറിജിനൽ ഇറങ്ങുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല വായിച്ചെടുത്തോളൂ. പിന്നെ അത് മാത്രമല്ല, മുഹമ്മദ് അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം, മുഹമ്മദ് ആദ്യമായിട്ട് സ്വർഗത്തിൽ കയറുന്ന സ്ത്രീയുടെ പേരിൽ പേര് ആരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഖുറാൻ പറഞ്ഞിട്ടുള്ളത്? അത് ഈസയുടെ അമ്മയായ മറിയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിന് ഫാത്തിമ ജനിച്ചപ്പോൾ ആ സ്ഥാനം എടുത്തിട്ട് ഫാത്തിമക്ക് കൊടുത്തു. അപ്പൊ അവിടുത്തെ നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ, ഒരു വേർതിരിവ് ആക്കി മാറ്റി അവിടെ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, നമ്മുടെ രാഷ്ട്രീയ പ്രമുഖന്മാരിൽ പല ആൾക്കാരുണ്ട്, അവരുടെ മക്കളെ കൊണ്ടുവരും രാഷ്ട്രീയത്തിലെ മുൻ സ്ഥാനത്തേക്ക്, അങ്ങനെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അപ്പോ ഇതേപോലെ ഒരു ആക്കിയിട്ടാണ് മുഹമ്മദ് ഫാത്തിമയെ ആദ്യമായിട്ട് സ്വർഗത്തിൽ കയറുന്ന സ്ത്രീ എന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ, നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൽ എന്തുണ്ട്, ഇതിലുള്ള തെറ്റ് കുറ്റങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെയൊക്കെ പറയാനുള്ളത്, ശരിക്കും ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് സത്യം നമ്മൾ മനസ്സിലാക്കണം. സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. റഫീഖ് ഭായ്, ഞാൻ ഒന്ന് ഇടപെടുവാണേ മോഡറേറ്റർ, താങ്കൾ ഈ മതം ഇസ്ലാം മതം വിടാനുണ്ടായ കാരണം താങ്കളുടെ അനുഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ പ്ലീസ്? മ്യൂട്ടാണ് താങ്കള്. ഹലോ, താങ്കൾ മ്യൂട്ടാണ്. ഹലോ, റഫീഖ് ഭായ് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ല. ഹലോ, സംസാരിക്കൂ. റഫീഖ് ഭായ് മ്യൂട്ടാണ്. റഫീഖ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
റഫീഖ് ബ്രദർ ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് സംസാരിക്കൂ പ്ലീസ്. സി, എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിഗ്നൽ പ്രോബ്ലം ആയിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഈ ഈജിപ്തിൽ നിന്നും സുഡാനിൽ നിന്നും മൊറോക്കോയിൽ നിന്നും സൗദിയിൽ നിന്നൊക്കെ ഈ ഫെയ്ത്തിൽ വന്ന ആൾക്കാരുണ്ട്. അൽഫാദി എന്ന് പറഞ്ഞ പുള്ളി ഒരു ഇതുണ്ട്, സീറ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പോയി കാണണം. ഞാൻ അവരിലുള്ള ചേഞ്ചസ് ആണ് ഞാൻ വളരെയധികം എനിക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ളത്. ഇപ്പൊ റഫീഖ് ബ്രദർ വന്ന് സംസാരിക്കുന്നത്, നമ്മുടെ നസ്രാണി ബാസ് സംസാരിക്കുന്നത് ഒക്കെ, ഈ തനു ബ്രദറ്, ഒത്തിരി പേരുണ്ട്, അബ്ബാസ് ബ്രദറ്, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഒത്തിരി പേരുണ്ട്, പലരും ഈ ക്ലബ് ഹൗസിൽ വരാത്തവരാ. അവരുടെ സംസാരം, അവരുടെ സംസാര രീതി, ആ മാറ്റം ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ. നേരെ മറിച്ച് ഈ ഈസ മുഹമ്മദ് ഈസ വിശ്വാസത്തിൽ പോയി, ഇസ്ലാം വിശ്വാസത്തിൽ പോയിട്ട് ചെയ്യുന്നത് എന്തുവാ, നിങ്ങൾ ഒന്ന് ഒന്ന് താരതമ്യം ചെയ്ത് നോക്ക്. ഒരു ഒരു അദ്ദേഹം വന്നിട്ടുണ്ട്, ഒന്ന് ചോദിക്കാമോ? കേൾക്കാമോ? താങ്കൾ ഇസ്ലാം മതം വിടാനുണ്ടായ കാരണം, താങ്കൾ ഇസ്ലാം മതത്തിൽ നിന്നതിന് ശേഷവും ക്രിസ്ത്യാനിറ്റിയിൽ വന്നതിന് ശേഷമുള്ള വ്യത്യാസം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ജിബുറച്ചാ, ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തോട്ടെ. പ്ലീസ് 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 റഫീഖ് ബ്രദർ സംസാരിക്കട്ടെ. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കുന്നുണ്ടോ? അപ്പൊ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനൊരു നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു, പക്ഷെ അന്ന് നന്നായിട്ട് വെള്ളം അടിക്കുന്ന ഒരാളായിരുന്നു, നന്നായിട്ട് വെള്ളം അടിക്കും. 3 ബാറിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആര് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, പഴയ 15 വർഷം മുന്നേ. അപ്പൊ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഈ വിശ്വാസത്തിൽ എനിക്ക് അറിയാനൊരിട വന്നു. അങ്ങനെ ഞാൻ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കി. അപ്പൊ കർത്താവിനോട് ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ പോകുന്ന ചർച്ച ഇന്നലൊക്കെ എന്നോട് പറഞ്ഞിട്ടൊന്നും എനിക്കൊരു വലിയ വ്യത്യാസങ്ങളില്ല, എങ്ങനെ ഈ വെള്ളം അടി നിർത്തുന്നില്ല. ഞാൻ ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞു, ദൈവം ഒന്നിക്കിൽ നിന്റെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ കൂടെ തന്നെ ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അന്ന് ഞാൻ വെള്ളം അടിച്ചതല്ലാതെ പിന്നെ ഇപ്പൊ 15 വർഷമായിട്ട് ഞാൻ അത് തൊട്ടിട്ടില്ല. കാരണം അത് ദൈവം തന്നെ ശക്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി. അപ്പൊ ഞാൻ അതിന് മുന്നേ ഈ അള്ളാഹുവിനോട് ഒത്തിരി കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒന്നിനും മറുപടി കിട്ടിയിട്ടില്ല. അതേസമയത്ത് ഇന്ന് ഓരോ ദിവസവും നമ്മളെ ഓരോ കാര്യങ്ങൾ, അത് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ശരിക്കും നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു കൂട്ടുകാരനായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു അപ്പനായിട്ട്, ആ ദൈവത്തിന്റെ സാന്നിധ്യം ശരിക്കും നമ്മള് ജീവിതത്തെ അനുഭവിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്റെ ചിന്താഗതിക്ക് മാറ്റം തന്നു. ഞാനിപ്പോ ക്രിസ്തുവിന്റെ സ്നേഹം കാരണം എനിക്ക് ഒരു നേരത്തെ പറഞ്ഞതുപോലെ അന്യ സ്ത്രീയെ ഞാൻ മോഹിക്കുമ്പോൾ അത് വ്യഭിചാരം ചെയ്തു പോകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലോ, ക്രിസ്തുവിനോടുള്ള സ്നേഹം കാരണം എനിക്കത് വേണ്ട എന്ന് ഞാൻ വെക്കുകയാണ്. മറ്റ് പലതും, ഒരു ബിസിനസ്സിൽ ഞാൻ അധിക ലാഭം കാണുമ്പോൾ അത് ക്രിസ്തുവിനോടുള്ള സ്നേഹം കാരണം എനിക്കത് വേണ്ട, ഇന്ന ബിസിനസ് എനിക്ക് വേണ്ട, കാരണം അത് എനിക്ക് തെറ്റാണ് എന്നൊക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായി. എന്നതുകൊണ്ടോ എന്റെ വരുമാനത്തിനോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾക്കോ ഒരു കുറവും ഇന്ന് പേർക്ക് വന്നിട്ടുമില്ല. അപ്പൊ ജീവനുള്ള ഒരു ദൈവം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് കാണുവാൻ പറ്റിയത് യേശു ക്രിസ്തുവിനെ മാത്ര. കാരണം എന്താ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത്, കർത്താവ് എന്ത് പറഞ്ഞോ അതേപോലെ വിശ്വസിച്ചുകൊണ്ട് നമ്മളങ്ങ് ചെയ്താൽ അതിന്റെ മേലെ ഭയങ്കര അത്ഭുത കാണുന്നത്. ഇപ്പൊ എന്റെ കൂടെ ആരാധിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഒരു ഒത്തിരി ഹിന്ദു സമൂഹത്തിൽ നിന്ന് വന്നവരുണ്ട്, മുസ്ലിംസ് നിന്ന് വന്നവരൊക്കെ ഉണ്ട്. എങ്കിലും അവർ ഓരോരുത്തരും വന്നിട്ട് സൺഡേ എല്ലാം പറയുന്ന കേൾക്കുമ്പോൾ വളരെ അനുഗ്രഹ. കാരണം എന്താ, അവര് പറയുന്നു നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടാ ചെയ്യുന്നത്, ദൈവം ശരിക്കും അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് എന്നോട് ആകെ 2 പ്രാവശ്യം കർത്താവ് സംസാരിച്ചത്, ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ? പിന്നീട് എന്നെ സംസാരിച്ചിട്ടില്ല, എങ്കിലും എനിക്കറിയാം ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും. അപ്പൊ ദൈവം ശരിക്കും എന്നോട് പറഞ്ഞ കാര്യം, ഞാനൊരു ആക്കൊരു വലിയൊരു പൈസ, എനിക്ക് ഏകദേശം 65 ലക്ഷം രൂപയോടെ കടമുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കർത്താവിനെ അറിയുന്നു. പക്ഷെ ഇതൊക്കെ എന്റെ ദൈവം മാറ്റി തന്നു. ഒത്തിരി കാര്യങ്ങളിൽ എനിക്ക് ജീവനുള്ള ദൈവമാണെന്ന് രുചിച്ചറിയണം നമ്മൾ. ആ രുചിച്ചറിയുമ്പോഴാണ് ഈ പുറത്ത് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇപ്പൊ എന്റെ നാട്ടിലെ ഒരു, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, എന്റെ നാട്ടിലൊരു പേര് കേട്ട ഒരു ഹോട്ടലുണ്ട്, ബിൽട്ടൺ ഉണ്ട്.
അപ്പൊ അവിടുത്തെ എല്ലാ ഭക്ഷണവും ഭയങ്കര ടേസ്റ്റാ. അപ്പൊ എന്റെ ഞാനിപ്പോ ഒരു പുതിയ വീട് പണിതപ്പോ അവിടെ ഒരു ഇലക്ട്രീഷ്യനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് മോട്ടർ ഫിറ്റ് ചെയ്യുമ്പോ നമ്മൾ നാലഞ്ചു പേര് അവിടെ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പൊ അവിടുന്ന് മീൻകറി കഴിച്ചപ്പോ അവൻ ഒരു ഉദാഹരണം പറയാണ് ഞാന്, അവിടുന്ന് ഒരു മീൻകറി കഴിച്ചപ്പോ അവൻ പറഞ്ഞു എന്റെ ഭാര്യ ഇന്ന് വരക്കും മീൻകറി മീൻകറി എന്ന് പറഞ്ഞിട്ട് തന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇപ്പോഴാണ് മീൻകറി എന്താണെന്ന് മനസ്സിലായത്. ഇതുപോലെ യേശുക്രിസ്തുവിൽ വന്നാൽ മാത്രമേ യേശുക്രിസ്തുവിനെ രുചിച്ചറിയാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകിച്ചിട്ട് പിന്നെ ഈ മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാരിപ്പോ കടന്നു വരുന്നുണ്ട്, പക്ഷെ അവരെല്ലാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എത്ര കഷ്ടപ്പാട് അനുഭവിച്ചിട്ടും ഇന്ന് ഏറ്റവും വലിയ കഷ്ടപ്പാട് എനിക്ക് പബ്ലിക് ആയിട്ട് പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ നമ്മുടെ പിന്നെ ഏരിയയില് ഇഷ്ടംപോലെ മുസ്ലിങ്ങൾ വന്നിട്ട് അവരെ ഇപ്പൊ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് സാമ്പത്തികം കൊടുത്തിട്ടാണ് ഇതിലോട്ട് മാറ്റുന്നത് എന്നല്ലോ. അതേസമയത്ത് എനിക്കൊന്നും ഒരാൾ 5 വയസ്സ് ഇന്നവർക്ക് തന്നിട്ടില്ല, ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല. അതേപോലെ ഒത്തിരി ആൾക്കാർ ഇതിലോട്ട് കടന്നു വന്നിട്ട് അവരെ ഓരോ കാര്യവും കർത്താവ് ചെയ്തു കൊടുക്കാന്നല്ലാതെ നമ്മൾ ആരുമല്ല ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് വളരെ വ്യത്യസ്തമായ കഴിഞ്ഞ മാസമല്ല ഈ മാസത്തെ രീതി അവരെ. അപ്പൊ ഓരോ കാര്യങ്ങളും അവരെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കർത്താവിന്റെ അന്നത്തെ പോലെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ തന്നെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവരാജ്യം നിലനിർത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കഷ്ടത അത് മറ്റൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ വരുന്ന സമയത്ത് കഷ്ടതയാണ് ക്രിസ്തുവിൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ വരില്ലായിരുന്നു. കാരണം എന്താ, എന്റെ കഷ്ടത എങ്ങനെയെങ്കിലും മാറണം, എന്റെ കടഭാരം മാറണം, എന്റെ അറ്റാക്ക് മാറണം, ഇതായിരുന്നു എന്റെ ചിന്താഗതി. അത് ഞാൻ എവിടെ വരെ പോകാൻ തയ്യാറാ? പക്ഷെ ഞാൻ അന്ന് വിശ്വസിച്ചിരിക്കുന്നത് എങ്ങനെയാ, സ്വർഗം എനിക്ക് ലഭിക്കത്തില്ല, എന്റെ രോഗം മാറും, എന്റെ കടമ്പാരം മാറും എന്നാ. പക്ഷെ ഇന്ന് എനിക്കറിയാം സ്വർഗം ഇതിൽ മാത്രമേ ഉള്ളൂ, ഇനി കടഭാരമായാലും രോഗമായാലും അതൊരു പ്രശ്നമല്ല എന്ന് എന്നെ മാറ്റിക്കൊണ്ടിരുന്നു ചിന്താഗതി. ഇപ്പോൾ അന്നത്തെ ചിന്താഗതി എങ്ങനെയെങ്കിലും കടം മാറണം, എങ്ങനെയെങ്കിലും രോഗം മാറണം, അതിന് നരകത്തിൽ പോകാനും തയ്യാറാ. അപ്പൊ എന്നെ പഠിപ്പിച്ച അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു, നമ്മളെല്ലാം കാഫറായിപ്പോയി അന്യത്തിൽ പെട്ടുപോയി നരകത്തിലേ പോകും എന്നാ. ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് ചില ആൾക്കാർ പറയാറുണ്ട് നരകത്തിലാണല്ലോ നിന്റെ പോക്ക് എന്നൊക്കെ മുസ്ലിങ്ങൾ എന്നോട് പറയാറുണ്ട്. പക്ഷെ അവർക്ക് അറിയത്തില്ല, അവർക്ക് ഞാൻ ഇതേപോലെ ബൈബിൾ വചനങ്ങളൊക്കെ അയച്ചു കൊടുക്കും, കുറെ ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, കുറെ ആൾക്കാരോട് നമ്മൾ ഈ ചാക്കോ പാസ്റ്റർ പറഞ്ഞതുപോലെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിൽ വന്നിട്ടാണ് എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടിയിട്ടുള്ളത്. ഏറ്റവും വലുത് ഞാനിന്ന് ഒത്തിരി സമ്പത്ത് കൊണ്ട് ജീവിച്ച ഒരാളായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ അത്രയൊന്നും എനിക്ക് ഇല്ലെങ്കിലും ഏറ്റവും വലിയ സമാധാനം അനുഭവിക്കുന്നത് ക്രിസ്തുവിൽ കൂടിയാണ്. ഇതേ എനിക്ക് പറയാനുള്ളൂ. കാരണം മുഹമ്മദ് ഭായി ആയാലും ശരി, ഇതിനെ രുചിച്ച് ശരിക്കും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ശരിക്കും പറഞ്ഞാല് സ്വർഗം എന്താണെന്നും ഖുർആൻ ഒരിക്കലും പറയുന്നില്ല നമ്മളോട് സ്വർഗത്തിൽ. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിട്ടേ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ എന്റെ നന്മ പ്രവൃത്തി പോലെ, ഞാൻ എത്ര നന്മ ചെയ്താലോ ദൈവത്തിന്റെ വചനം പറയുന്നു ഒന്നിനും കൊള്ളാത്ത പയൻ തുണി പോലെ എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആരായാലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. പക്ഷെ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറയുന്ന യേശുക്രിസ്തുവിൽ കൂടിയല്ലാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് മുഹമ്മദും കൂടി അത് കൂടുതൽ പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇത്രയേ എനിക്കിപ്പോ പറയാനുള്ളൂ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, റവി ഭായിയുടെ അജ്ജയാണ്, ഒരു 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 ഡൗട്ട് ഒന്ന് ചോദിക്കാനാണ്. ചോദിച്ചോട്ടെ. ഓക്കെ, റബീഖ് ഭായി, എനിക്കൊരു ഒരു ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ മുസ്ലിങ്ങൾ പൊതുവെ ചെയ്തു വരുന്ന 5 നേരത്തെ നിസ്കാരമാണ് ചെയ്തു വരുന്നത്, എന്നാൽ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. ക്രിസ്ത്യാനികൾക്ക് സൺഡേയിൽ നോർമലി ഉള്ള പ്രാർത്ഥന ആരാധനയുണ്ട്, പിന്നെ ഇഷ്ടമുള്ള 24 മണിക്കൂറിൽ എപ്പോ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, യേശുവിനെ വിളിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. എന്നാൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക, ഇടയിലൊരു സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എങ്ങനെയാണ് അത്, എൻ്റെ പ്രൊസീജർ എങ്ങനെയാണ് ചെയ്യുക, അള്ളാഹുവെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക, ഒന്ന് പറഞ്ഞു തരാമോ റഫീഖ് ഭായി, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഖുർആനെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ യഹൂദന്റെ ആചാരമാണ് ഇവര് കടമെടുത്തിട്ടുള്ളത്. കടമെടുത്തതാ, അത് പൂർത്തീകരിക്കുന്ന ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും ഇവർക്ക് യാഗമുണ്ട്, ബലി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുള്ള ബലി ഇറക്കുക. അപ്പൊ ഇന്നും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ എഴുതി വെച്ച
മോശയ്ക്ക് ന്യായപ്രമാണം എഴുതി കൊടുത്തതായിരുന്നു. അത് എടുത്തു മാറ്റിയതുപോലെ അതിൻ്റെ ചില ആൾക്കാരാണ് ഇന്നും മുസ്ലിങ്ങളിലുള്ളത്. ഇപ്പൊ സൗദിയിൽ നിന്ന് ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിലും ഈ പിന്നെ നമ്മളായിരിക്കുന്ന കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇപ്പൊ നിസ്കരിക്കുന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാവരും ഒരേപോലെ ഒരേ കാഴ്ചപ്പാട്. ഞാന് എന്റെ പെങ്ങള് ഇതേപോലെ തന്നെ കഴിഞ്ഞ ഒരു 5 വർഷം മുന്നേ ഹജ്ജിന് പോകുമ്പോ ആരെയും കേട്ടുന്നില്ല. 396 ആൾക്കാരുള്ള ഒരു ഹാളായിരുന്നു. അപ്പൊ എന്നെ അതിന്റെ അകത്ത് കയറ്റിയില്ല. പക്ഷെ എനിക്കത് കയറണമെന്നുണ്ട്. കാരണം ഇവരെന്താ പഠിപ്പിക്കുന്നതെന്നുള്ള പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇവരെ അകത്ത് നീ എന്നെ കയറ്റണം, ഇത് എനിക്ക് എന്താണല്ലോ പഠിക്കണം. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് ഇതേപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു വെള്ളം കൊണ്ടു കൊടുക്കാനാന്ന് പറഞ്ഞപ്പോ ആ വാച്ച്മാൻ എന്നെ എന്റെ അകത്ത് കയറ്റി വിട്ടു. കയറ്റി വിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു, എന്നെ ആരും ഇറക്കി വിട്ടൊന്നുമില്ല. അപ്പൊ ആ മൗലവി അവിടുന്ന് ക്ലാസ് എടുക്കുകയാണ്. ഈ 396 ആൾക്കാരും ഒരേ ഡ്രസ്സ് ധരിച്ചിട്ടാ ഉള്ളത്. അതില് പല പാപം ചെയ്തവരുണ്ടാവും, പലതും ചെയ്തവരുണ്ടാവും, പല വിധത്തിലും ചെയ്തവരുണ്ടാവും. അപ്പൊ മൗലവി പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഇതേപോലെ എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ എന്ന് വെച്ചാ യേശുക്രിസ്തുവിന്റെ മുമ്പിലല്ല അള്ളാഹുവിന്റെ മുമ്പിൽ ഒരേപോലെയാണ് എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവരുടെ ഡ്രസ്സ് ഓക്കെയാ, ഒരേപോലെ തന്നെയാ, പക്ഷെ ഇവർ ചെയ്ത തെറ്റുകളും പാപങ്ങളും പല വിധത്തിലുവാ, അതെങ്ങനെയാ അവിടെ ഒരേപോലെയാകുന്നത്? അപ്പൊ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ആ പ്രസംഗിച്ച മൗലവിയോട് ചോദിച്ചു, ആ ഞാൻ അന്നേരം തന്നെ ചോദിച്ചു, നിങ്ങളുടെ മുമ്പിലും എന്റെ മുമ്പിലും ഇവരെല്ലാവരും ഒരേപോലെയാ, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ഒരേപോലെ ആണോ? അപ്പൊ മൗലവി എന്നെ ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ ചോദിക്കുന്ന കാരണം? ഞാൻ പറഞ്ഞില്ല പഠിക്കാനാ. കാരണം എന്ന് വെച്ചാല് ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ എനിക്ക് ഇട്ട് കിട്ടും. അപ്പോ ഞാൻ പറഞ്ഞു അതിനു വേണ്ടിയല്ല, എനിക്കിത് പഠിക്കാനാ. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നോട്, ഇത് ഇവരെയൊക്കെ അറിയുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, ആ അപ്പൊ ആ ദൈവം ഇവരെ എല്ലാവരും ഒരേപോലെയല്ലേ കാണുന്നത്? ഇപ്പോ ഞാൻ പറഞ്ഞ ഡ്രസ് കൊണ്ടല്ലേ കാണുന്നത്? ഇത് അതേസമയത്ത് നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഇതയാ. നമുക്ക് എവിടുന്ന് വേണ്ടിക്കലും എപ്പോഴും വേണ്ടിക്കും എത്തിക്കാം, പക്ഷേ ഈ ദൈവം ഈ നമ്മുടെ പണ്ടെല്ലാം അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ള ഇപ്പൊ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, എനിക്കിപ്പോ നള്ളാവിനോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കും? അതാ ഞാൻ ചോദിക്കാം. അങ്ങനെ പറ്റുമോ ഈ നിസ്കാര സമയം അല്ലാത്ത ഇടസമയങ്ങളില് എങ്ങനെ പ്രാർത്ഥിക്കും? അതാ ഞാൻ അത് പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് മുടക്കമൊന്നും പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഈ 5 നേരം തന്നെ ആരും ചെയ്യാറില്ല, കൃത്യമായിട്ട് ചെയ്യലുമില്ല, കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പം ചില ആൾക്കാർ മാത്രം അതിനാക്കി വെച്ച ആൾക്കാരുണ്ട്, അവര് മാത്രം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് അങ്ങനെ ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രാർത്ഥനയിൽ കയറിയ ഒരാളാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് സമയവും കർത്താവിന്റെ അടുക്കലേക്ക് വേറൊരു വ്യക്തിയാണ്, ഇന്നിപ്പോ റബിക് ഭായ് വേറൊരു വ്യക്തിയാണ്, അത് കൗണ്ട് ചെയ്യുന്നില്ല. അതല്ല ഞാൻ ചോദിച്ചു, പഴയ കാലത്തെ കാര്യമാണ് ചോദിച്ചത്. ഞാൻ ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ചാക്കോ പാസ്റ്ററോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ചാക്കോ പാസ്റ്ററോട്, ഹലോ മോഡറേറ്റർമാർ, ഹലോ ഹലോ പറയേ. ചാക്കോ പാസ്റ്റർ ആരായാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല. എനിക്ക് ഈ നമുക്ക് ശരിക്കും ജീസസ് ക്രൈസ്റ്റിന്റെ ആ ജനനം ബി സിയിലാണോ അതോ AD 3 അങ്ങനെ ഒരു ഇതൊരു ഇയർ ബുക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു തകർക്കുന്നത് 3rd century എന്തായിരിക്കും അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള? ശരിക്കും പറഞ്ഞാൽ AD സ്റ്റാർട്ടിങ് ജീസസിന്റെ ബർത്തോടു കൂടി ആണോ തുടങ്ങുന്നത്? അതൊന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരാമോ? കേൾക്കുന്നുണ്ടോ? ജിബോർ, ജിബോർ അച്ഛൻ അറിയാം? ജിബോർ, ജിബോർ അച്ഛൻ ഉണ്ടോ? ജിബോർ അച്ഛൻ അറിയാം? ആ ഒരു എന്തോ പറയുന്നത്, ആക്ച്വലി അതിന്റെ ഞാൻ എക്സ്പേർട്ട് അല്ല. ഷാജി, അടുത്തതാരാ? ഷാജി
അതെ ചേട്ടന്മാരെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ എനിക്ക് എൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് പാകിസ്ഥാനിലൊരു മദ്രസയില് അവർക്കാണെങ്കിൽ അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞൊരു ടെററിസ്റ്റ് ഒരു ഹെഡ് ഉണ്ട് അവിടുത്തെ പാകിസ്ഥാനിലെ. അവിടെ മദ്രസയില് ഈ പെൺപിള്ളേർ പഠിപ്പിക്കുന്ന മദ്രസയാണ്. അപ്പൊ അവിടെയാണെങ്കിൽ ഈ ജൂസിനെയും ക്രിസ്ത്യൻസിനെയും ഹിന്ദുസിനെയും എല്ലാം എങ്ങനെയാണ് തല വെട്ടുന്നതെന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ ഒരു വീഡിയോ എൻ്റെ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഞാൻ തോമസ് സാറിന്റെ അദ്ദേഹത്തിന്റെ ഒന്ന് ബാക്ക് ചാനലിൽ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ലിങ്ക് ആക്കിയിടണേ. ഈ ഒരു ടോപ്പിക്കിനെ ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, തബ്ലിഗി ജമാഅത്ത് സംഘടനയെ കുറിച്ച് ആദ്യമായിട്ട് നമുക്കറിയാൻ പറ്റിയത് കഴിഞ്ഞ വർഷത്തിലാണ്. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ മാർച്ച് മാസത്തിൽ ആണ് ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് അറിയാൻ പറ്റിയത്. അതിൻ്റെ പ്രമുഖമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ എന്ന് പറയുന്ന സ്ഥലത്ത് മർക്കസ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൽ ഇവരുടെ ഒരു ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അത് മാർച്ച് 13 മുതൽ 15 വരെയുള്ള ആ ഒരു തീയതിയിലായിരുന്നു. ഏകദേശം 3400 പേരോളം കൂടിയ ഒരു ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പം മാർച്ച് 13 മുതൽ 15 വരെയുള്ള ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷവും ഈ 3400 ആൾക്കാർ അവിടെ വിട്ടു പോകാതെ വണ്ണം അവിടെ തന്നെ അവിടെ താമസിച്ചിരുന്നു. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൊറോണ വൈറസിൻ്റെ ആ ഒരു ഭീകരത തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഓൾറെഡി നിയമങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ആരും അങ്ങനെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ട്രാവൽ ചെയ്യാൻ പാടില്ല. അന്യ സ്റ്റേറ്റുകളിൽ നിന്ന് ആൾക്കാർ കേൾക്കുന്നില്ല. ഹലോ സാറാ, സാറാ അൺമ്യൂട്ട് ആക്ക, അൺമ്യൂട്ട് ആക്കി സംസാരിക്കൂ സാറാ. എന്തെങ്കിലും സിഗ്നൽ ഇഷ്യൂ ആയിരിക്കും, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അതുവരെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. രാജയാണ്. എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാണ്ട് അത് സമയമനുസരിച്ച് സമയം ഉണ്ടെങ്കിലേ സംസാരിക്കുള്ളൂ. അതിലെ ഒന്ന്, ഇവിടെ റഫീഖ് പാസ്റ്റാന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു പാസ്റ്റാന്ന് തോന്നുന്നു, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് ഈ പഴയ അതുപോലെ വേറൊരു മുസ്ലിം ബ്രദർ വന്നിട്ട് ഇവിടെ പറഞ്ഞു ഖുറാനിന് ശേഷമാണ് പുതിയ നിയമം എഴുതിയതെന്ന്. ഇഞ്ചിയിലാണെങ്കിലും ഓക്കെ, പുതിയ നിയമമാണെങ്കിൽ അത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് എഴുതിയിരുന്നത്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി ആദ്യം വരുത്താം. ഇപ്പൊ നമ്മുടെ നമ്മുടെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പഴയ ബൈബിൾ, ഫുൾ ബൈബിള്, പ്രത്യേകിച്ച് പുതിയ നിയമം ഒക്കെ ഉള്ളത്, രണ്ട് ഫുൾ ബൈബിൾസ് ഇപ്പോഴും നിലവിലുണ്ട്. ഒന്ന് കോഡക്സ് വത്തിക്കാനസ്, ഒന്ന് കോഡക്സ് സിനാക്റ്റിക്കസ്. ഇത് രണ്ടുമാണ് ഇപ്പൊ നിലവിലുള്ള ഏറ്റവും പഴയ ഇപ്പൊ ഫുൾ കോപ്പി നമ്മുടെ കയ്യിലുള്ളത്. അതിൽ ഒന്ന് എഴുതപ്പെട്ടുള്ളത് AD 325 അത് എഴുതപ്പെട്ടതായിട്ട് വിചാരിക്കുന്നത്. രണ്ടാമത്തത് AD 330 360 ഒരു കറക്റ്റ് ഇയർ നമുക്ക് പറയാൻ പറ്റില്ല. 330 ഇടയിലാണ് രണ്ടാമത്തെ ഇതുള്ളത്. അപ്പൊ അത് രണ്ടും പിന്നെയുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഇത് ഞാൻ പറയുന്ന ഫുൾ ബൈബിളിന്റെ കാര്യമാണ്, പക്ഷെ ഈ പാർട്ട് പാർട്ടായിട്ടുള്ളത് ഒരുപാടുണ്ട് മാനുസ്ക്രിപ്റ്റ്സ്. എനിക്ക് തോന്നുന്നത് പുതിയ നിയമത്തിന്റെ തന്നെ 5000 മുകളിലോ അല്ല 25000, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 25000 or 27000 അങ്ങനെ എന്തോ ഒരു കണക്കാണ് ഈ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇപ്പോഴും നിലവിലുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ അതിനെ പറ്റിയിട്ട്. ഇനി വേറൊരു ബ്രദർ ചോദിച്ചു യേശുവിന്റെ ജന്മത്തിനെ പറ്റി ചോദിച്ചു.
അതിനുള്ള ഞാൻ ഇയർ ഏകദേശം പറയാം. ബി സി നാലിലാണ്, ആറിന്റെയും നാലിന്റെയും ഇടയിലാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതിന് കാരണം ഞാനൊരു ഇത് വായിക്കാം, ബൈബിൾ വാക്യം വായിക്കാം. ലൂക്കിന്റെ സുവിശേഷം 2:1-2 വാക്യങ്ങൾ, അതാണ് നമുക്ക് ആ കാലം നിർണയിക്കാനുള്ള തെളിവ് തരുന്നത്. അതെങ്ങനെയാണ്, ഞാൻ POC ബൈബിൾ എന്നാണ് വായിക്കുന്നത്. അക്കാലത്ത് ലോകാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിറേനിയസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. അപ്പൊ ഇതാണ് നമുക്ക് ഉള്ള ഒരു ആ കാലത്തിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു 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 എന്താ പറയാ, അതിനെ സൂചിപ്പിക്കുന്ന, ആ കാലത്തിനെ സൂചിപ്പിക്കുന്ന ഒരു തെളിവുള്ളത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഈ അഗസ്റ്റസ് സീസറിന്റെ ഭരണം എപ്പോഴാണ് എന്നുള്ളത് ഒന്ന് നോക്കണം. അപ്പൊ അത് ഏകദേശം BC 6 ആണ് അഗസ്റ്റസ് സീസർ ഭരിക്കുന്നത്. പിന്നെ ഈ പേര് എഴുതപ്പെട്ടിട്ടുള്ളത് എപ്പോഴാണെന്നുള്ളതാണ് പ്രധാനം. അതിൽ നമുക്ക് തെളിവ് വരുന്നത് ക്വിറേനിയസ് ദേശാധിപതി ആയിരിക്കുന്ന സമയത്ത്. ഈ ക്വിറേനിയസ് ദേശാധിപതി ആയിട്ടുള്ളത് സമയം ഏകദേശം BC 4 വരെ ആണ് ക്വിറേനിയസ് ദേശാധിപതി ആയിട്ടിരുന്നിട്ടുള്ളത്. അപ്പൊ ഈ 6:4 ഇടയിലായിരിക്കണം ഈ യേശുവിന്റെ ജനനം നടന്നത് എന്നതാണ് ഇപ്പോഴുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായം. പിന്നൊന്നുകൂടി പറയാൻ സമയമുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സൗദി അറേബ്യയില് ഇപ്പം ഒരു മെഗാ പ്രോജക്ട് വരികയാണ്, നിയോം പ്രോജക്ട്, മെഗാ സിറ്റി പ്രോജക്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്ട് വരുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ റിഫോർമേഷൻ നടക്കുന്നത്. നമുക്കറിയാം ഈ ന്യൂയോർക്കിന്റെ ഏരിയ, ടോട്ടൽ ഏരിയ ഏകദേശം 800 സ്ക്വയർ കിലോമീറ്റർ. പക്ഷെ ഈ സൗദിയിലെ തബൂക്ക് എന്ന് പറയുന്ന സ്ഥലം, അത് ഖുർആനിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഈ തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഈ ഒരു ഈ മെഗാ സിറ്റി പ്രോജക്റ്റിന്റെ ആ സിറ്റിയുടെ വലുപ്പം തന്നെ 26,500 സ്ക്വയർ കിലോമീറ്റർ, അതായത് ന്യൂയോർക്കിന്റെ ഒക്കെ എത്രയോ ഇരട്ടി വലുപ്പത്തിലാണ് വരുന്നത്. അത് അവര് 2030 അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലുള്ളത് ഒക്കെ എന്താ പറയാ, നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഫ്ലൈയിങ് കാറുകള്, ഇതൊക്കെ നടക്കുമെന്നറിയില്ല, ഫ്ലൈയിങ് കാറുകൾ, റോബോട്ട്സ് ആയിരിക്കണം, റോബോട്ട്സ് ആണ് പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോജക്റ്റാണ് സൗദി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ നമ്മുടെ മുഹമ്മദ് സൽമാൻ രാജകുമാരൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈവൻ ചരിത്രത്തിനെ വരെ അവർ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, ഒക്കെ സൗദിയിലേക്കാക്കാൻ. അതായത് ഇപ്പൊ അവര് പറയുന്ന, ഇപ്പൊ ചില ചരിത്രകാരന്മാരെ വിലക്കിയെടുത്തതാണെന്നാണ് പൊതുവെ ഉള്ള അഭിപ്രായം. അവര് പറയുന്നത് ഹൊറേബ് മല സിനായി ഡെസേർട്ടിലല്ല, അത് സൗദിയിലാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഇതിനോട് അനുബന്ധിച്ച് പല പല രീതിയിൽ അവർ ആൾക്കാരെ അങ്ങോട്ട് ആകർഷിക്കാൻ നോക്കുകയാണ്. അപ്പൊ അതിന് ഏറ്റവും പ്രതിബന്ധമായിട്ടുള്ളത് ഈ ഒരു ഐഡിയോളജിയാണ്. അപ്പൊ ആ ഐഡിയോളജീനെ പതുക്കെ 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 അത് അതിന്റെ വീര്യം കുറച്ച് കുറച്ച് കൊണ്ടുവരാനുള്ള ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ പറയുന്ന പല പ്രമാണങ്ങൾ തിരുത്തലും അതുപോലെ പല സംഘടനകളെ ബാൻ ചെയ്യല്, ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. മെയിൻ സാമ്പത്തികം തന്നെയാണ് തോന്നുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ. താങ്ക് യു. അത് കഴിഞ്ഞ് സൽമാൻ ബ്രദറിന് സമയം കൊടുക്കണം. സൽമാൻ ബ്രദർ ഹിസ്റ്റോറിക്കലി അറിയാവുന്ന ആളാണ്. സൽമാൻ ബ്രദർ പ്ലീസ്. താങ്ക്സ് ജിബോർ ബ്രദറെ അവസരം തന്നതിന്, മറ്റെല്ലാ മോഡറേറ്റേഴ്സിനും നന്ദി പറയുന്നു. എനിക്കിതിനകത്ത് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു ചരിത്രം ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ സമയം കൂടുതലെടുക്കുകയാണെങ്കിൽ ദയവായിട്ട് ഇടപെടുക ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുന്നമേ തന്നെ, സ്വതന്ത്ര ഭാരതത്തിന് മുന്നമേ തന്നെ ഹരിയാനയിലാണ് മുഹമ്മദ് കാന്തലവി എന്ന് പറയുന്ന ആളാണ് 1926 സ്ഥാപിച്ചത്. പിന്നെ ഇത് ഡൽഹി നിസാമുദ്ദീനിലേക്ക്, നിലവിൽ അത് നിസാമുദ്ദീനിലാണ്, ഇതിൻ്റെ ആസ്ഥാനം മാറ്റി. ഈ മുഹമ്മദ് കാന്തലവിയുടെ മകനാണ് യൂസഫ്. ആ യൂസഫാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇതിൻ്റെ നേതൃത്വത്തിലൂടെ വന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ മകനാണ്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ നിലവിൽ അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ
സ്ഥാപിച്ച ആളുടെ മകന്റെ മകനെ കണ്ടാണ് നിലവിൽ ഭരിക്കുന്നത്, അതിന്റെ നേതൃത്വം ഉള്ളത്. നമ്മളെല്ലാവരും ഇവരെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും മുമ്പേ തന്നെ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഇവരെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് കൊറോണ കാലത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിസാമുദ്ദീനിൽ സംഭവിച്ച വലിയൊരു സമ്മേളനം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4000 പേർക്ക്, 4000-5000 ഇടയ്ക്ക്, ഇൻ ബിറ്റ്വീൻ 4000-5000 ഇടയ്ക്ക് ആളുകൾക്ക് കോവിഡ് വന്ന് അതിനകത്ത് എനിക്ക് തോന്നുന്ന ഏകദേശം 20-30 ഇടയ്ക്ക് അങ്ങനെ ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ നിരത്തിലാണ് പറയുന്നത്. ഇതിനകത്ത് ഇനി എനിക്ക് പറയാനുള്ള സംഭവം ഇതാണ്. ഇതിൻ്റെ ഒരു ഒരു ജമാഅത്ത് ഈ തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിനകത്ത് ഇനി എനിക്ക് പറയാനുള്ളത് ഇവരുടെ പ്രവർത്തനങ്ങൾ പലതും വളരെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര ഒരു ഒരു ക്രിസ്റ്റൽ ക്ലിയർ അല്ല, ഒരു ട്രാൻസ്പെറൻ്റ് അല്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് എൻ്റെ ഒരു മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ ഇവർക്ക് ലോകത്തിലെ ഒരു സ്ഥലത്തും ഒരു രജിസ്റ്റേർഡ് സ്ഥാപനമില്ല, അല്ലെങ്കിൽ ഒരു സ്കൂളുകളോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാഥമിക മനസ്സിലാക്കൽ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തുകയും ചെയ്യാം കേട്ടോ. എന്നാൽ ഇവർക്ക് 26 തുടങ്ങി 46 ആയപ്പോഴത്തേക്കും ഇവർക്ക് യൂറോപ്പിൽ വേരായി എന്നുള്ളതാണ്. ഇവർക്കൊരു സാമ്പത്തിക സോഴ്സ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവർക്ക് അങ്ങനെ സാമ്പത്തിക സോഴ്സ് ഇല്ല. ഞങ്ങൾ ആർക്കും കാശ് കൊടുക്കാറുമില്ല, ഞങ്ങൾ ആരെയും കാശ് വാങ്ങിക്കാറുമില്ല. പക്ഷേ ഇവർ 46 ആകുമ്പോഴത്തേക്കും ബ്രിട്ടനിൽ ഇവരുടെ വേര് ഊന്നിക്കഴിഞ്ഞു. 70 വന്നപ്പോഴത്തേക്കും അമേരിക്കയിലേക്ക് ഇവരുടെ ബ്രാഞ്ചസ് നീട്ടി. അപ്പൊ യൂറോപ്പിലായി, അമേരിക്കയിലായി, ലോകത്തിന്റെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും കൂടെ ഇത് വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവർക്ക് ഇടക്കാലങ്ങളിൽ വേണ്ടത്ര ഒരു തല പൊക്കാൻ ഇവർ കഴിഞ്ഞില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സലഫിസം വന്നോടുകൂടിയാണ്. തബ്ലീഗ് ജമാഅത്തിനെ വെട്ടിലാക്കിക്കൊണ്ട് സലഫിസം കയറി വന്നപ്പോൾ പല ഈ തീവ്ര ചിന്താഗതിയുള്ള ഇസ്ലാമിക സഹോദരങ്ങൾ പലരും സലഫിസത്തിലേക്ക് മാറി എന്നുള്ളതാണ്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് യൂറോപ്പിലെല്ലാം ഇവരുടെ പിടിവിട്ട സമയത്ത് ഇവർ ഈ സലഫിസം ഇവരുടെ മേൽ അധികാരം സ്ഥാപിച്ച സമയത്ത് ഇവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് 91 ആയപ്പോഴത്തേക്കും സോവിയറ്റ് യൂണിയൻ തകരുകയാണ്. സോവിയറ്റ് യൂണിയൻ തകരുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, അതിനകത്തുള്ള പല രാജ്യങ്ങളുണ്ട്, ഈ രാജ്യങ്ങളിലേക്ക് ഇവർ പിടിമുറുക്കി. ഇപ്പോൾ നിലവിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ ഈ പറയുന്ന ഭാഗങ്ങളിലെല്ലാമാണ് സോവിയറ്റ് യൂണിയൻ തകർന്ന് പിന്നീട് ഉണ്ടായ രാജ്യങ്ങളൊക്കെയാണ് ഇവരുടെ ഏറ്റവും കൂടുതലുള്ള ഈ ആശയം പ്രചരിപ്പിക്കുന്നത്. ഇപ്പം നിലവിലെ പ്രശ്നം എന്താണ്? ഇവിടെ എനിക്ക് രണ്ട് കാര്യമാണ് പറയുന്നത്. ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഈ പ്രവർത്തനം ഇത്രയും തീവ്രമാണെങ്കിൽ സലഫിസത്തെയും സത്യത്തിൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇവർക്ക് നിലവിൽ ഇന്ന് വരെ എന്താണ് ഈ അടുത്ത കാലം വരെ ഇവർക്ക് അങ്ങനെ ഒരു തീവ്രവാദവുമായി നേരിട്ട് ബന്ധമൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. 93 ഇവരെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് വരുന്നത്. എന്താണ് നമ്മുടെ ബോംബെ സ്ഫോടനം നടക്കുന്ന സമയത്ത് അന്നത്തെ പാക് ചാര സംഘടനയുടെ തലവനായിരുന്നത് ജാവേദ്, അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ. ജാവേദ് എന്ന് പറയുന്ന ആള് തഗ്ലീബ് ജമാഅത്തിന്റെ ഒരു ഫോളോവർ ആയിരുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് 93 ഈ ബോംബെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഡയറക്റ്റ് ആയിട്ടല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലം തഗ്ലീബ് ജമാഅത്തിനെ ഇന്ത്യയിലുള്ള ജനങ്ങളെ വശീകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് അന്നത്തെ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരിട്ടല്ല, പക്ഷെ അത് കൃത്യമായി തെളിയിച്ചിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അതിന് സൂചനകളുണ്ട്. പക്ഷെ നിലവിലെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ പാകിസ്ഥാനിലെ പല തീവ്രവാദ സംഘടനകളിലേക്കും ഇവരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ജമാഅത്ത് ഈ പറയുന്ന തഗ്ലീബ് ജമാഅത്തിന്റെ ആളുകളുടെ ഇടയിൽ നിന്ന്, ഇവരുടെ ഫോളോവേഴ്സിന്റെ ഇടയിൽ നിന്ന് ഈ പറയുന്ന പല തീവ്രവാദ സംഘടനകളിലേക്കും റിക്രൂട്ട്മെന്റ് നടക്കുന്നതായിട്ടുണ്ട്. അത് ഇവർക്ക് അറിയുകയും ചെയ്യാം. ഇതാണ് ഇന്ന് ഈ പറയുന്ന ഈ സൗദി അറേബ്യയെ ചൊടിപ്പിച്ചത് എന്നാണ് എൻ്റെ ഒരു പ്രാഥമിക മനസ്സിലാക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്താണെങ്കിലും ഇവർ വളരെ കൃത്യമായിട്ട് സൗദി അറേബ്യ ചെയ്തതിൽ ഞാൻ വളരെയധികം അവിടുത്തെ രാജാവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ പലതും ഇത്തരം
തീവ്രവാദങ്ങൾക്കെല്ലാം ഒരു കാലത്ത് ഇവരെല്ലാം തീവ്രവാദത്തിന് ഇൻഡയറക്റ്റ് ആയിട്ടെല്ലാം അല്ലെങ്കിൽ മതം മാറ്റത്തിനും മറ്റതിനും മർച്ചിനും എല്ലാം ഒരുപാട് സാമ്പത്തിക സഹായങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ നമ്മുടെ ഉള്ള രാജാവ് ഈ പ്രവർത്തനത്തെ വളരെ കൃത്യമായിട്ട് എന്താണ് തിരിച്ചറിയുകയും അതിനെ തടയിടുവാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു എന്ന് പറയുന്നതിൽ ഞാൻ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഇത് പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഇതൊക്കെ എത്ര കണ്ട് നമ്മുടെ ഭരണാധികാരികൾ ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള ഒരു ഒരു ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. ഞാൻ ഒരു ഒരു മിനിറ്റും കൂടെ പറയുന്നു, ഒരു മിനിറ്റും കൂടെ നിർത്തുകയാണ് ഞാൻ. നിലവിലെ എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കളോട് ഇതിനകത്ത് ഒരുപാട് നല്ലവരുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് ക്ലൈമാക്സിൽ പാകിസ്ഥാനും ഇന്ത്യയും ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഫൈനൽ ഓവറിൽ കറണ്ട് പോയ അവസ്ഥയിലാണ്, ക്ലൈമാക്സിൽ കറണ്ട് പോയ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഒരു സമയമാണിതെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം. ഈ ഇരുട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മുഹമ്മദിൻ്റെയും അള്ളാഹുവിൻ്റെയും മിഡിൽ സ്റ്റംപ് തെറിച്ചിരിക്കുകയാണ്. നിങ്ങളത് തിരിച്ചറിയണം, അതുകൊണ്ട് നിങ്ങളത് പുറത്തിറങ്ങി വരണം. നിങ്ങളെ ഈ വിശാലമായൊരു ലോകം നിങ്ങൾക്ക് പുറത്തുണ്ട്, നിങ്ങളത് തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. അവസരം തന്നെ നന്ദിയും പറയുന്നു. സൽമാൻ ബ്രദറെ താങ്ക് യു. ഞാൻ പറഞ്ഞ ഓഡിയബിൾ ആണ് തോന്നുന്നു. തിരക്കിട്ട് സൽമാൻ രാജാവ് ചെയ്യാനുള്ള കാരണം ജോ ബൈഡന്റെ കർശനമായ നിർദ്ദേശമുണ്ട്. ജോ ബൈഡൻ കുറച്ചുകൂടെ ക്രിസ്ത്യാനിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്, അറിയാലോ. ഞാൻ ഒടിവിളല്ലേ, ജോ ബൈഡൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ക്രിസ്ത്യാനിറ്റിയോടും പ്രാർത്ഥനയോടും ഒക്കെ ചേർന്നിരിക്കുന്ന ആളാണ്. അപ്പം അത് അദ്ദേഹം മറ്റേ പ്ലഡ്ജ് എടുത്ത പോലും ബൈബിളൊക്കെ വെച്ചാൽ അത് പോട്ടെ, കൃത്യമായ ഇതുണ്ട്. 2030 സൗദിയിൽ ക്രിസ്ത്യൻ ചർച്ച് വന്നിരിക്കും, വേണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സൗദിയിൽ ചർച്ച ഉണ്ട്, ഇവർ പറയും സൗദിയുടെ മണ്ണിൽ ഇല്ല എന്ന്. ഞാൻ പോയിട്ടുണ്ട് അരാംഗോയ്ക്കകത്ത്, യു എസ് ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അത് നല്ല വലിയ പള്ളിയാണ്. ഞാൻ പ്രകാശം അവിടെ പോയിട്ടുണ്ട്, അതിനകത്ത് പള്ളിയുണ്ട്, അതിനകത്ത് പള്ളിയുണ്ട്. അതിനകത്തൂടെ തായ്പമാർ മദാമ്മ പെണ്ണുങ്ങൾ തുണിയിലാണ് നടക്കുകയും ചെയ്യും. അവിടെ എങ്ങാനും കയറി വല്ല കോടി വേണ്ട, നമ്മൾ ആ അതിന്റെ എൻട്രി അതിന്റെ ഏരിയ വണ്ണിനകത്തെങ്ങാനും ഇവന്മാർ ഈ സൗദി പോലീസ് കയറി എന്തെങ്കിലും ചോദിച്ചാൽ അടിച്ചോടിക്കും. പേടിയാ ആ ഭാഗത്ത് വണ്ടി പോലീസ് വണ്ടി നിർത്തിയല്ല, അവർ വണ്ടി ഏരിയ വണ്ണിന്റെ അവിടെ വണ്ടി പോലും നിർത്തിയല്ല, അറിയാലോ. അപ്പം ചർച്ച്, കാരണം ഇവർക്ക് ലോകം എല്ലായിടത്തും പള്ളി വെക്കണം, പക്ഷെ അവിടെ ഈ സൗദിയിൽ പള്ളി വെക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ജോ ബൈഡൻ കലിപ്പിലാണ്. അത് സെനറ്റാണ് സെനറ്റ് ആവശ്യപ്പെട്ടു, ജോ ബൈഡൻ അത് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. വിതിൻ വൺ ഇയർ ഈ ദിസ് ഇസ് ദ എൻഡിങ് ഓഫ് 2021-22 നിങ്ങൾക്ക് രണ്ട് നിരോധനങ്ങളോടെ കാണാൻ പറ്റും. 23 ഫസ്റ്റില് മൊത്തത്തിൽ മൂന്ന് കാര്യങ്ങൾ ഇനി ഉടനെ സൗദി ബാൻ ചെയ്യപ്പെടും. അതെന്താന്ന് അപ്രോക്സിമേറ്റ് എനിക്കറിയാം, എന്തായാലും ഞാൻ പറയുന്നില്ല. രണ്ട് മൂന്ന് കാര്യങ്ങളുടെ അവിടെ ബാൻ ചെയ്യപ്പെടും. അതിനോടൊപ്പം തന്നെ യു ഇപ്പം നിങ്ങൾ സിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞു, നമ്മൾ ദുബായ് പോലെയുള്ള ഒരു ട്രേഡ് സിറ്റി സൗദിയിൽ വലിയ താമസം ഇപ്പം തന്നെ തുടങ്ങി, അത് ഒരുപക്ഷെ അറിയായിരിക്കും. അവിടെ ഒരു ട്രേഡ് സിറ്റി ഉണ്ടാകാൻ പോവുകയാണ്. ഈ ട്രേഡ് സിറ്റി ഉണ്ടാകുന്നതോടുകൂടി തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ബഹ്റിനിൽ ചർച്ച് വന്ന പോലെ ചർച്ചും അമ്പലങ്ങളും എല്ലാം അവിടെയുള്ള ആയിട്ട്, കാരണം ഓയിൽ പ്രൈസ് കുറയും, ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്തതോടുകൂടി സൗദിയുടെ ഫിനാൻഷ്യൽ കരുതൽ ശേഖരത്തിൽ വളരെ കുറവ് വരുന്നുണ്ട്. എണ്ണ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയാലെന്നും ബോധമുള്ള സൽമാൻ രാജാവിന് അറിയാം. അപ്പൊ സൽമാൻ രാജാവ് അത് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾ പഴയ മറ്റേ ആട്ടിൻ ബിരിയാണി മാത്രം കഴിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ പുതിയ വരുന്ന തലമുറയ്ക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ ഈ ട്രഡീഷനിൽ നിന്ന് മാറിയിട്ട് ദുബായ് പോലെ യു എ പോലെ ട്രേഡ് സിറ്റി ഉണ്ടാക്കണം, ഇന്റർനാഷണൽ ട്രേഡ് സിറ്റി ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇനി കൾച്ചറിൽ നിന്നും അറിയേ മതിയാവും. അപ്പോൾ ജോ ബൈഡന്റെ ആ പള്ളി വേണമെന്ന്, ഇനി ഇത് സൽമാൻ രാജാവ് സംഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായും സൗദി അവരുടെ തൈഫിലുള്ള, ഞാനിപ്പോ റൈറ്റ് നൗ ഞാൻ തൈഫിനടുത്തുള്ള ഒരു സ്ഥലത്താണ്, തൈഫിലുള്ള ഫസ്റ്റ് ക്യാമ്പ് ആദ്യം വലിക്കും, പിന്നെ രണ്ടെണ്ണം കൂടി അത് വലിക്കും. ഇനി ഓരോ ഇസ്ലാമിക രാജ്യത്തിനിടയ്ക്കും അമേരിക്കയുടെ സ്റ്റേഷനുണ്ട്. സൗദിയിൽ നിന്ന് അമേരിക്ക എന്ന് വിഡ്രോ ചെയ്യുന്നു, വിതിൻ 24 hours ഇറാന്റെ മിസൈൽ വന്ന് റിയാദിൽ വീണിരിക്കും, അത് ഉറപ്പാണ്.
അത് വളരെ ക്ലിയർ ആണ്. ഇനി ഖത്തറും സൗദിയും തമ്മിൽ യുദ്ധം ഉണ്ടായിരിക്കേണ്ട കാരണം ഇൻ ബിറ്റ്വീൻ നമ്മളുള്ളത് കൊണ്ടാണ്. അല്ലെ, എപ്പോൾ അടിച്ചെന്ന് ചോദിച്ചാൽ മതി. ഈ ഓരോ കുവൈറ്റിൽ എന്തിനാക്കിയാകുമ്പോൾ ഇവർ തമ്മിലടിക്കാം, പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ട്. അപ്പം സൽമാൻ ബ്രദർ ഓർത്തോളൂ, ജോ ബൈഡൻ കയറിയതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടെയാണ് ഇപ്പോൾ ഈ നിരോധനം. കാരണം ഇനി ഇവർക്ക് ഇങ്ങനെ ഈ രീതിയിൽ പോകാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറയാം, ബോധമുള്ള ആൾക്കറിയാം. മാത്രമല്ല, ഇനി ലോകമെല്ലാം കൊണ്ട് ഞങ്ങളുടെ പള്ളി പണിയും, ഞങ്ങളുടെ ഇവിടെ നിങ്ങൾ പള്ളിയൊന്നും പണിയണമെന്നുള്ള പരിപാടി മാന നിർത്തിക്കോ, അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തിക്കോ, ഞങ്ങൾക്ക് ഇനി നിങ്ങളെ സംരക്ഷിക്കാൻ സൗകര്യമില്ല എന്നുള്ള ആ ഒരു കൃത്യമായ നിർദ്ദേശത്തിന് പുറത്തും കൂടിയാണ് ഇപ്പോൾ ആദ്യ പടിയായിട്ട് നിരോധിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 2022 ലാസ്റ്റോടു കൂടി മൊത്തത്തിൽ 3 ബാനിങ് കൂടി ഉണ്ടാവും. അത് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, താങ്ക് യു. ഞാൻ അവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ അവിടുത്തെ കാരായതുകൊണ്ട്? ഇത് സലഫിസത്തെ ബാധിക്കുമോ? സലഫിസം പോലെയുള്ള അതും തീവ്രമായ ഒരു ചിന്താഗതി ഉള്ളവരാണല്ലോ, അതും നിരോധനം അടുത്ത് വരാൻ. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ബ്രദറെ, ഞാൻ പറഞ്ഞല്ലോ ഉടനെ 2 ബാനിങ് വരും ബ്രദറെ, ഉടനെ 2 ബാനിങ് വരും. താങ്കൾ ഇപ്പൊ മനസ്സിലായി എന്താ ഉദ്ദേശം? എനിക്ക് മനസ്സിലായി. ഓക്കെ, എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത്. ഓക്കെ ഓക്കെ, താങ്ക്സ് താങ്ക്സ്, ഇപ്പൊ മനസ്സിലായി. ഓക്കെ ഓക്കെ, കണ്ടി. ഓക്കെ, പി ടി ആർ ഓർഡറിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ക്രിസ്തോഫ് സാറയാണ്. അദ്ദേഹം കട്ടായിപ്പോയായിരുന്നു, ഇടയ്ക്ക് സംസാരിച്ചു, കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഷാജി, ഒരു മിനിറ്റ് ഷാജി, ഒരു സൽമാൻ ബ്രദറെ, ഈ സൽമാൻ ബ്രദർ അറിഞ്ഞാലോ, ലാസ്റ്റ് ഒരു 6 മന്ത്സ് അല്ല, ഒരു വർഷമായല്ലോ അവിടെ ഡ്രൈവിംഗ് അലൗഡ് ചെയ്തിട്ട്, അതറിയാലോ സൗദിയില്. അറിയാം. അപ്പം ഡ്രൈവിംഗ് അലൗഡ് ചെയ്തത് ഇവിടെ ഒരു വലിയ കോമഡി ഉണ്ടായി. ഞാനപ്പോൾ UAE ഉള്ള സമയത്താണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോയി. ഒരു കോമഡി ഉണ്ടായി. കോമഡി എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാം, അപ്പം ആര് പഠിപ്പിക്കുന്നതായി. അപ്പം മെയിൽസ് ആണുങ്ങൾ പഠിപ്പിക്കണം. അപ്പം അവിടുത്തെ ഒരു കിഴങ്ങൻ ഒരു ഒരു സംഗതി, ഒരു പുള്ളിക്കാരൻ്റെ 10 ഇറക്കുന്ന ഒരു കിഴങ്ങൻ, ഒരു ഓൾഡ് ഏജ് മാൻ ഒരു ഡയലോഗ് അടിച്ചു. മുലകുടി കദീസും എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഈ ഡ്രൈവ് പഠിപ്പിക്കുന്നതിന് ആണുങ്ങൾ പഠിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, മുലകുടി ബന്ധത്തിലൂടെ സഹോദരനായിട്ടിരുന്ന് പഠിപ്പിക്കാൻ പറഞ്ഞ് ഈ പെണ്ണുങ്ങളോടെല്ലാം മുല കൊടുക്കുന്ന രീതിയിൽ 10 ഇറങ്ങി നമ്മൾ തിരിച്ച്. നിങ്ങൾ, ഞാൻ കോമഡി പറയല്ല, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയോളൂ. എനിക്ക് വളരെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയോളൂ. ഈ എന്നിട്ട് രസം എന്നാന്ന് ചോദിച്ചാൽ, ഫ്രഞ്ച് ഇല്ല, നമ്മുടെ ഷാർലി എബ്ദോ തൊട്ടുള്ള ഫ്രഞ്ച് ന്യൂസ് പേപ്പർ ഇത് ഭയങ്കര ചർച്ചയായി, ന്യൂസാക്കി ബ്രിട്ടനിലും ആയി. ഈ ബ്രിട്ടനിലും ആയിപ്പോഴും സൽമാൻ രാജാവിനും തലയെ മുണ്ടിടാൻ പറ്റാത്തവരും ആ പുള്ളിയോട് ഇനി മിണ്ടരുതെന്നും പറഞ്ഞ് മേലാൽ ഇങ്ങനത്തെ 10 കയറുന്നും പറഞ്ഞ് മിണ്ടാതകത്ത് കയറുന്നെന്നും പറഞ്ഞ് ഈ ടീമിനെല്ലാം ഇപ്പോൾ ഒതുക്കകത്ത് വെച്ചേക്കാം. അങ്ങനെയാണ് മൊലോടി കഥീസിലൂടെ സഹോദരനാക്കിയിട്ട് ഡ്രൈവ് പഠിക്കുന്ന, അവർക്ക് താല്പര്യമുള്ളവർക്ക് ഡ്രൈവ് പഠിക്കാം. അതിൻ്റെ കൂടെ വന്നൊരു ഒരു സാധനം നിങ്ങൾക്കറിയാം, ദാറ്റ് ഇസ് അതും ഒപ്പത്തിൽ അമേരിക്കയുടെ നിർദ്ദേശമായിരുന്നു, സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി താമസിക്കാം. അത് വായിച്ച് അത് അറിഞ്ഞായിരുന്നു. ഒരു കാര്യം കൂട്ടിച്ചേർത്തോ തോമസ് ബ്രദറെ, സ്ത്രീകളെ ഡ്രൈവ് ചെയ്യുന്ന സിസ്റ്റം സൗദി അറേബ്യയിൽ പണ്ടും ഉണ്ട്, പക്ഷെ അത് അലൗഡ് അല്ലാന്നുള്ളൂ. ബദവി പെണ്ണുങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുമായിരുന്നു, പക്ഷെ അത് മരുഭൂമിയിലാണ് ഈ ഓട്ടോങ്ങൾക്ക് വെള്ളം കൊണ്ടു കൊടുക്കാനൊക്കെ. എനിക്ക് ഞാനൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർ റൂട്ടിലേക്ക് ഇറക്കിക്കൊണ്ട് വരില്ല എന്നുള്ളതായിരുന്നു. സൂക്കുകളിലൊക്കെ അവർ വരാറുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ പബ്ലിക്കായിട്ട്, അതായത് ലീഗലായിട്ട് ഇല്ലാന്നുള്ള അത് അലോ ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഈ നിയമം വന്നതിന് ശേഷം അത് അലോഡായി. ബഹിരാകാശത്ത് പെണ്ണുങ്ങൾ സഞ്ചരിച്ചു തുടങ്ങിയപ്പോഴാണ് സൗദിക്ക് നേരം വെളുത്തത്. അല്ല, അവർ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഞാൻ അവരുടെ ഓട്ടം കണ്ടായിരുന്നു, എല്ലാം മറച്ചു വെച്ചിട്ടാണെങ്കിൽ പോലും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത് ഒരു അടുത്തൊരു സ്റ്റെപ്പും കൂടിയാണ്. വർഗീസ് ശാമുവൽ പാസ് വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. കഴിഞ്ഞ ഒളിമ്പിക്സിലാണ് നമ്മുടെ ഒരു സ്പീക്കറെ, നമ്മുടെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് കട്ടായി പോയതായിരുന്നു. സിസ്റ്റർ സാറ സംസാരിച്ചോളൂ. ഓഡിബിൾ ആണോ? ഞാൻ പറയാനിരുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം സൽമാൻ ബ്രദർ പറഞ്ഞു കഴിഞ്ഞു. സോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് എന്താ പറയുന്നത് കീഴ്പ്പെടാതെ വേണം അവരുടെ സ്വയം ഇഷ്ടത്താൽ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏതായാലും അവരവരുടെ രീതിയിൽ തന്നെ പോകും. അത് മതപരമായിട്ടുള്ള രീതിയായാലും അവർ ആ ഒരു കാര്യത്തിന് മുൻതൂക്കം നൽകി മുന്നോട്ട് പോകുന്ന തന്നെ മനസ്സിലാക്കാൻ ഇടയാകുന്നു. സോ അവരിൽ നിന്ന് നമുക്കൊരു നല്ല പ്രവൃത്തി പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇവരുടെ ബേസ് എന്ന് പറഞ്ഞാൽ
ഇസ്ലാം മതമാണല്ലോ. സോ അത് ഒരു വ്യാജ മതം എത്രത്തോളം അവർ ഫോളോ ചെയ്യുന്നോ അത് അത്രത്തോളം അവർ നമ്മുടെ രാജ്യത്തിലായാലും ലോകമെമ്പാടായാലും മുഹമ്മദ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ അവർ വരുന്നുള്ളൂ. ഇപ്പോൾ രണ്ടു ദിവസം മുന്നിലത്തെ കാര്യമാണ് പാകിസ്ഥാനിൽ സ്ത്രീകളെ എന്താ പറയുന്നേ വഴിയിലിട്ട് അവര് ഒത്തിരി എന്താ പറയുന്നേ വലിച്ചോണ്ട് എഴച്ചോണ്ടൊക്കെ പോയി. അപ്പം ഇവരുടെ മതം പഠിപ്പിക്കുന്നത് സ്ത്രീകളെ അടിമയാക്കി വെക്കുക അല്ലെങ്കിൽ എന്താ പറയുന്നേ അവരെ അവർക്ക് വേണ്ടതായിട്ടുള്ള ആ ഒരു റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാത്ത ഒരു മതം എങ്ങനെ അവരിൽ നിന്ന് ഒരു നന്മ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പൊ ഈ തബ്ലിക്ക് ജമായത്ത് ഈ ഒരു സംഘടനയ്ക്ക് സൗദി അറേബ്യ അങ്ങനെ ഒരു കാര്യം മുന്നോട്ടെടുത്ത് വെച്ചപ്പോൾ അത് നന്മയ്ക്കായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മുടെ രാജ്യത്തില് എന്താ പറയുന്നേ പല സ്ഥലങ്ങള് ഇതിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എന്താ പറയുന്നേ ഡൽഹി ആയാലും സൽമാൻ ബ്രദർ പറഞ്ഞ പോലെ അതിൻ്റെ ഒറിജിനായിട്ടുള്ള സ്ഥലമായാൽ പോലും അവിടെ ഇപ്പോഴും ആ കാര്യങ്ങൾ നിലവിൽ നിൽക്കുന്നു. കേരളത്തിലായാൽ പോലും എനിക്കറിയാം അവിടെയൊക്കെ കാണും. സോ നമ്മൾ ഇന്ത്യക്കാരാണ് ആക്ച്വലി ഇതിന് മുന്നോട്ട് വരേണ്ടതും ഇതിനെ ബാൻ ചെയ്യാൻ തക്കവണ്ണമുള്ള നടപടികൾ എടുക്കാൻ തക്കവണ്ണം നമ്മൾ സർക്കാരിനെ ഫോഴ്സ് ചെയ്യുക അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ ആ പൊടിയൊക്കെ തട്ടി മാറ്റി അവർക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാൻ പറ്റുന്ന അതാണ്. സോ അവിടെ സൗദി അറേബ്യയിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിലും അങ്ങനെ ഒരു നടപടി സർക്കാർ എടുക്കണം എന്നുള്ള ഒരു കാര്യം ഞാനും ആഗ്രഹിക്കുന്നു. അതിനുള്ള എങ്ങനെയാണെന്ന് അറിയത്തില്ല, മുന്നോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാനും പറയുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തത് ആരാണ്? തീർച്ചയല്ലേ? ഹലോ, വോയിസ് ബ്രേക്ക് ആണ്. ഓക്കെ, ഇപ്പൊ കേക്കാവോ? ഹലോ, ക്ലിയർ ആണ്. ആ, ഇപ്പോ നമ്മുടെ മുമ്പേ രാജ ബ്രദർ പറഞ്ഞതും അതുപോലെ തന്നെ ടോസ് ബ്രദർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാം. ഇത് ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. ഞാൻ ഇതിനെ ഒരു ബിബ്ലിക്കൽ കൺസെപ്റ്റിൽ ഞാൻ കാണുമ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യമാണ്, ഒരു നാല് വർഷം മുമ്പ് നമ്മുടെ നിതീഷ് ചെറിയൻ എന്ന് പറയുന്ന ഒരു ബ്രദറുണ്ട്. അദ്ദേഹത്തിന്റെ ബൈബിൾ പ്രവചനങ്ങൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിനകത്ത് ഈ നമ്മുടെ അതിനെ വെളിപ്പാട് പുസ്തകം 17 അധ്യായത്തില് കൊടുത്തിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ മഹദിയ ബാബിലോണിനെ കുറിച്ച്. അപ്പൊ പല ക്രിസ്ത്യൻ വ്യൂവിൽ ഇത് പല രീതിയിൽ പറയുന്നുണ്ട്. ഇത് റോമാണെന്ന് പറയുന്നുണ്ട്, അമേരിക്ക ആണെന്ന് പറയുന്നുണ്ട്, ജെറുസലേം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഒരു ഇപ്പം നിങ്ങൾ ഇത്രയും സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായോ ഈ നിയോം പ്രോജക്റ്റുമായിട്ട് ഇതിലൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ടോസ് ബ്രദർ പറയുന്നു അമേരിക്ക അവിടെ നടത്തുന്ന ഒരു ഇടപെടൽ കൊണ്ടാണ് മാത്രമാണ് അവരെ അറ്റാക്ക് ചെയ്യാത്തതെന്ന് പറയും. ഇപ്പം ഈ ബ്രദർ പറഞ്ഞ പോലെ ഇപ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവര് ഇപ്പം അവര് ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പം അവരെ അല്ലെങ്കിൽ ആ ഒരു തീവ്രവാദത്തെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കുകയാണെങ്കിൽ ഒരിക്കലും അവരൊരു ഇസ്ലാമിക രാജ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറയാൻ കാരണം ഈ വെളിപ്പാട് പുസ്തകം 18 ഇങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ 11 താഴോട്ട് വായിക്കുമ്പോൾ പല കാര്യങ്ങളും ഒരു നഗരത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ നഗരം എന്ത് പറയുന്നത് എന്തുവാ കടൽ തീരത്തുള്ള ഒരു നഗരമാണെന്ന്. ഇപ്പൊ നിയം പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണ് അവിടെ അവർ ചെയ്യുന്നതെന്ന് ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ ഇപ്പോഴും കാണുമ്പോൾ അവരുടെ വീഡിയോ കിടപ്പുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ആ ഒരു വചന പ്രവചന നിവൃത്തിയും നിയോം പ്രോജക്റ്റുമായിട്ട് ഒരുപാട് ബന്ധമുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൗദി രാജാവ് ചെയ്തത് ഏതാണ്ട് വലിയ പുണ്യപ്രവൃത്തിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ പ്രവചനത്തിന് ഞാൻ എന്റെ കൺസെപ്റ്റിലാണ് എനിക്ക് ഞാൻ വായിച്ചപ്പം എനിക്ക് മനസ്സിലായ ബിബ്ലിക്കൽ കൺസെപ്റ്റിലാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. അപ്പൊ സൗദി രാജാവ് ചെയ്ത എന്തോ വലിയ പുണ്യപ്രവൃത്തിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഈ അവര് രാജ്യം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് തടസ്സമുള്ള കാര്യങ്ങൾ നീക്കുക. ഇപ്പം പറയുന്നില്ല അവർക്ക് അവരുടെ മതം വളർത്താൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞങ്ങളുടെ രാജ്യം ഇങ്ങനെയാണ്, ഞങ്ങളുടെ മതം ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളാണ്. ഇപ്പം ഖത്തർ എന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന് പണം കൊടുക്കുന്നത് സൗദിയും ഖത്തറും ഒക്കെ ആണെന്നുള്ള പരാമർശങ്ങളൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് നമ്മൾ സൗദി രാജാവ് പറഞ്ഞ അതുപോലെ എടുത്ത് വിഴുങ്ങുകയോ അല്ല അതുപോലെ അങ്ങ് തള്ളിക്കളയോ പറ്റത്തില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, താങ്ക് യു.